ജില്ലയിലെ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. മണ്ണുത്തി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെയിൽസ് കൗണ്ടറിന്റെ സമീപം രണ്ട് കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണ്, വാഹനങ്ങൾ തകർന്നു. അഞ്ച് കാറ്റും രണ്ട് ബൈക്കും വനംവകുപ്പിന്റെ ജീപ്പുമാണ് തകർന്നത്. ആളപായമില്ല. ജീവനക്കാരുടെയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയവരുടെയും വാഹനങ്ങളുടെ മുകളിലേക്കാണ് മരം വീണത്. ഫയർഫോഴ്സ് എത്തി മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി. തുടർന്ന് ക്രെയിൻ എത്തിച്ച ശേഷമാണ് കൂറ്റൻ തടി കഷ്ണം നീക്കിയത്. പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിന് സമീപം തട്ടുകടയുടെ മുകളിലേക്ക് കൂറ്റൻ മാവ് ഒടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മാവ് ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് കടയിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. പുഴയ്ക്കലിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് താഴേക്ക് പതിച്ചു. പുറനാട്ടുകര പോസ്റ്റ് ഓഫീസിന് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീഴുന്നത് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ പുറനാട്ടുകര സ്വദേശി നന്ദകുമാറിനെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരൂരിൽ മരമീണ ടർഫ് തകർന്നു. ജയശ്രീ ഫുട്ബോൾ ടർഫിന് മുകളിലാണ് ശക്തമായ കാറ്റിൽ മാവ് വീണത്. കോളഴി വില്ലടം മേഖലയിലും നിരവധി മരങ്ങൾ കടപുഴകി വീണു. കോളഴി പൂവണി ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് തെങ്ങ് ഒടിഞ്ഞു വീണു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന തെങ്ങ് കടപുഴകി വീണു.